ഈ അച്ഛനെ കാണുമ്പോൾ ആൺരുസ്തയുടെ മുഖം തന്നെയാണ് മനസ്സിൽ തെളിയുന്നത്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പദ്യം ചൊല്ലിൽ കുട്ടികൾ തിരഞ്ഞെടുത്തത് യുദ്ധങ്ങൾ പ്രമേയമായ കൃതികളാണ്. അവർ തിരഞ്ഞെടുത്ത ഓരോ വിഷയവും വിധി കർത്താക്കളുടെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റി. Sadly, war, nation, and nationality have become synonyms. Today, my body was a TV'd massacre. Today, my body was a TV'd massacre. It had to fit into sound bites and word limits. Today, my body was a TV'd massacre. It had to fit into sound bites and word limits, filled enough with statistics to countermeasure response. യുദ്ധം ചെയ്ത് കൊതി തീരാത്ത മനുഷ്യർ, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വർത്തമാനകാലം. കലയുടെ മഹോത്സവം നടക്കുമ്പോഴും അത് മറന്നു പോകുന്നില്ല കുരുന്നുകൾ. പലസ്തീനിയൻ റെഫ്യൂജി പോയിറ്റ് ആയിട്ടുള്ള റഫീഫ് സിയാദയുടെ കവിതയാണ് വി ടീച്ച് ലൈഫ് സർ എന്ന് പറയുന്നത്. അവരിങ്ങനെ പലസ്തീൻ മീഡിയ സ്പോക്സ് പേഴ്സൺ ആണ്. അങ്ങനെ അവർ അവിടുന്ന് ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോറിൻ റിപ്പോർട്ടർ വന്ന് അവരുടെ ചോദിക്കുകയാണ്, സിയാദ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളുടെ നാട്ടിൽ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഈ തീവ്രവാദം കൊച്ചിന് മുന്നിലേ പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ എന്ന് ഒരു ഫോറിൻ റിപ്പോർട്ടർ ചോദിക്കുകയാണ്. അപ്പോൾ പലസ്തീൻ റിപ്പോർട്ടറായിട്ടുള്ള റഫീഫ് സിയാദ് അതിന് മറുപടി പറയുകയാണ്, ഞങ്ങൾ ഓരോ പ്രഭാതം എഴുന്നേൽക്കുമ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് തീവ്രവാദമോ യുദ്ധമോ ഒന്നുമല്ല, ഞങ്ങൾ അവരെ ജീവിതം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. വി പലസ്തീനിയൻസ് ടീച്ച് ലൈഫ് ആഫ്റ്റർ ദി ഹാവ് ഒക്യുപൈഡ് ലാസ്റ്റ് സ്കൈ. വി ടീച്ച് ലൈഫ് ആഫ്റ്റർ ദി ഹാവ് ബിൽഡ് ദെയർ സെറ്റിൽമെന്റ്സ് ആൻഡ് അപ്പാർട്ടൈഡ് വാൾസ്. വി ടീച്ച് ലൈഫ് സർ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.